നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. എൻസിപി യുഡിഎഫ് ഘടകകക്ഷിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ച. രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര കോട്ടയത്ത് എത്തുമ്പോൾ എൻസിപി ഇതിന്റെ ഭാഗമാകും. ചർച്ചയ്ക്ക് ടി പി പീതാംബരൻ ഉച്ചയ്ക്ക് ഡൽഹിയിലെത്തും. പാലാ സീറ്റ് എൻസിപിക്ക് നൽകാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞ സിപിഎം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനം എൻസിപി നേതൃത്വത്തെ അറിയിച്ചു. പ്രഫുൽ പട്ടേലിനെ ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം പിണറായി അറിയിച്ചത്. മൂന്ന് സീറ്റ് മാത്രമേ എൻസിപിക്ക് നൽകാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി. എൻസിപിയിൽ പിളർപ്പുണ്ടാവില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. മുന്നണി മാറ്റം ചർച്ചയാവില്ല. നാല് സീറ്റ് വേണമെന്ന കാര്യത്തിൽ പിന്നോട്ടില്ല എന്നും ശശീന്ദ്രൻ. മാണി സി കാപ്പൻ യുഡിഎഫിലേക്ക് വന്നാൽ സീറ്റിന്റെ കാര്യം അപ്പോൾ ആലോചിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യുഡിഎഫിലേക്ക് വരാനുള്ള താൽപര്യം മാണി സി കാപ്പൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അദ്ദേഹം വരട്ടെ, അപ്പോൾ തീരുമാനമെടുക്കാമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. എൻസിപിയെ യുഡിഎഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ധാർമ്മിക പിന്തുണ നൽകുമെന്ന് കെ പി എ മജീദ്. എൻസിപിയെ ഒതുക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. ഇത് ഘടകകക്ഷിയോടുള്ള മാന്യമായ സമീപനമല്ലെന്നും മജീദ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകൾ നടത്തുന്ന സമരം ശക്തമാകുന്നു. സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. സിപിഒ റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ പ്രതീകാത്മകമായി വിലാപയാത്ര നടത്തി. പി എസ് സി നിയമന വിവാദത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷാവസ്ഥ. യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു. സർക്കാർ നിലപാട് ധിക്കാരപരമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. ഉദ്യോഗാർത്ഥികളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണം. ഈ അവസ്ഥ നിർഭാഗ്യകരമെന്നും മജീദ്. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ബി ജെ പി നേതാവ് എം ടി രമേശ്. സമരക്കാരെ ആക്ഷേപിക്കുന്നത് മന്ത്രിമാർ അവസാനിപ്പിക്കണം. ബി ജെ പി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ടി രമേശ്. ചവറ കെ എം എം എല്ലിന് മുന്നിൽ പ്രതിഷേധം. പിൻവാതിൽ നിയമനം നടത്തി ആളുകളെ നിയമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഇന്റർവ്യൂ നടത്താനെത്തിയ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ആർ വൈ എഫ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. കെൽട്രോൺ എം ഡി ഹേമലതയെ മാറ്റി. അക്ഷയ സെന്റർ ചോദ്യപേപ്പർ വിവാദത്തിലാണ് നടപടി. കെൽട്രോണിന്റെ പ്രവർത്തനം മോശമാണ് എന്നും വ്യവസായ വകുപ്പ് വ്യക്തമാക്കി. ഏകാധ്യാപിക വിദ്യാലയങ്ങളിലെ 340 അധ്യാപകരെ സ്ഥിരപ്പെടുത്തും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം. വകുപ്പുകൾക്കാണ് മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകിയത്. പ്രമോഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം. വി പി ജോയി സംസ്ഥാന ചീഫ് സെക്രട്ടറിയാകും. ഈ മാസം 28 വിശ്വാസ് മേത്ത വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന ജോയി കഴിഞ്ഞ മാസമാണ് തിരിച്ചെത്തിയത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ ഒഎസ്ഡി ആണ്. എ ഷാജഗാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും. നിലവിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നടി സണ്ണി ലിയോണിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. സണ്ണി ലിയോണിനെ ക്രൈംബ്രാഞ്ചിന് ചോദ്യം ചെയ്യാമെന്നും കോടതി അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകളും അധ്യാപകരും സൂചനാ പണിമുടക്ക് നടത്തുന്നു. ശമ്പള പരിഷ്കരണത്തിൽ അപാകതയാരോപിച്ചാണ് സമരം. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ച്. ബി ജെ പി അനുകൂല സർവീസ് സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ പിന്തിരിപ്പൻ സ്വഭാവത്തിലുള്ളതെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശുപാർശകൾ ജീവനക്കാരെ പരിഗണിക്കാതെയുള്ളതാണ്. ഇടതുപക്ഷ സർക്കാർ കോവിഡ് കാലത്ത് പോലും സർക്കാർ ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചുവെന്നും മുല്ലപ്പള്ളി. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 30 പൈസയും ഡീസൽ ലിറ്ററിന് 26 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തുടർച്ചയായ 3 ദിവസമാണ് വില കൂട്ടുന്നത്. കഴിഞ്ഞ 8 മാസത്തിനിടെ വർദ്ധിപ്പിച്ചത് 16 രൂപ 30 പൈസ. തിരുവനന്തപുരത്ത് ഡീസൽ ലിറ്ററിന് 83 രൂപ 60 പൈസയായി. പെട്രോൾ ലിറ്ററിന് 89 രൂപ 46 പൈസയാണ് പുതുക്കിയ വില. കൊച്ചിയിൽ ഡീസലിന് 81 രൂപ 98 പൈസയും പെട്രോൾ ലിറ്ററിന് 87 രൂപ 76 പൈസയുമായി. 25 രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല ഉയർന്നു. സിനിമാ പ്രദർശനം പുരോഗമിക്കുന്നു. ആദ്യ ദിനത്തിൽ പ്രദർശിപ്പിക്കുന്നത് 4 മത്സര ചിത്രങ്ങളടക്കം 18 സിനിമകൾ. പ്രദർശനം കടുത്ത കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു.
ചലച്ചിത്രോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 25 ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് ചടങ്ങ്. വിഖ്യാത ചലച്ചിത്രകാരൻ ഷീൻ ലുക് ഗോദാർദിന് വേണ്ടി അടൂർ ഗോപാലകൃഷ്ണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങും. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ കോവാർഡിഡ് ഐഡ പ്രദർശിപ്പിക്കും. ഗായകൻ എം എസ് നസീം അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷത്തിലധികമായി ചികിത്സയിലായിരുന്നു. ടെലിവിഷൻ പരിപാടികളിലും ഗാനമേളകളിലും നാടകങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു നസീം. സിനിമകളിലും പാടിയിട്ടുണ്ട്. എം എൻ നസീമിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സ്റ്റേജ്, ടെലിവിഷൻ ഷോകളുടെ സംഘാടകൻ, ഡോക്യുമെന്ററി സംവിധായകൻ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിവിധ മേഖലകളിലെ സംഗീത ചരിത്രത്തെ പഠിക്കുവാനും അത് ഭാവി തലമുറയ്ക്കായി രേഖപ്പെടുത്തുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ. എം എസ് നസീമിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ. തിരുവനന്തപുരത്തെ കലാ സാംസ്കാരിക രംഗത്ത് അവിഭാജ്യ ഘടകമായിരുന്നു നസീം. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മന്ത്രി. പിണറായി പി എസ് സിയെ അസ്ഥിരപ്പെടുത്തിയെന്ന മുല്ലപ്പള്ളി. അനർഹരുടെ നിയമനങ്ങൾ യു ഡി എഫ് സർക്കാർ വന്നാൽ റദ്ദാക്കും. എ കെ ജി സെന്റർ പി എസ് സി ആസ്ഥാനമാക്കാനുള്ള ശ്രമമെന്നും മുല്ലപ്പള്ളി. ശബരിമല വിഷയത്തിൽ യു ഡി എഫിനെ വിമർശിച്ച എൻ എസ് എസിന് മറുപടിയുമായി രമേശ് ചെന്നിത്തല. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പും യു ഡി എഫ് നടത്തിയിട്ടില്ല. പ്രതിപക്ഷം ഒന്നും ചെയ്തില്ല എന്ന വാദം അപ്രസക്തമാണ്. വിശ്വാസികളെ വഞ്ചിച്ചത് പിണറായി സർക്കാരാണെന്നും എൻ എസ് എസ് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാകാമെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമനങ്ങളുടെ കണക്കുകൾ എടുക്കാതെ കഴിഞ്ഞ സർക്കാരിന്റെ തെറ്റുകൾ മാറ്റുകയാണ് ചെയ്യേണ്ടത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കിയെന്നും രമേശ് ചെന്നിത്തല. ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും രാഷ്ട്രീയ ചർച്ചയായിരിക്കെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. വി എസ് സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന പ്രതിപക്ഷ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം സിപിഎം നൽകിയിട്ടില്ല. വിഷയം സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിൽ നിന്നും ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. ഇളവുകൾ ആർക്കൊക്കെ എന്നതിലും ഏകദേശ ധാരണയുണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥയുടെ ഒരുക്കങ്ങളും സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധനയിൽ ആർക്കൊക്കെ ഇളവ് നൽകണമെന്ന കാര്യത്തിൽ സിപിഐ തീരുമാനം. ഇന്ന് ടേം നിബന്ധന കർശനമാക്കാനാണ് സിപിഐ നേതൃത്വത്തിലെ ധാരണ. സ്ഥാനാർത്ഥിത്വ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനുള്ള നേതൃയോഗങ്ങൾക്ക് തുടക്കം. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും തുടർന്നുള്ള 3 ദിവസങ്ങളിൽ സംസ്ഥാന കൌൺസിലുമാണ് ചേരുക. യു ഡി എഫ് സീറ്റ് വിഭജനത്തിന്റെ 2ാം ഘട്ട ചർച്ചകൾ നാളെ കൊച്ചിയിൽ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 10 സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് നീക്കം. 12 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച ജോസഫ്. കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ സീറ്റുകൾ സംബന്ധിച്ചും നിർണായക ചർച്ച. പി സി ജോർജിനെ യു ഡി എഫ് സ്വതന്ത്രനാക്കാൻ കോൺഗ്രസ് നീക്കം. മുസ്ലിം ലീഗും പി ജെ ജോസഫ് വിഭാഗവും കാര്യമായി എതിർപ്പുയർത്താൻ ഇടയില്ല. 1 സീറ്റ് കൂടി വേണമെന്ന പി സി ജോർജിന്റെ ആവശ്യത്തിൽ ചർച്ചകൾ നടക്കും. ബാലുശ്ശേരി മണ്ഡലത്തിൽ സജീവമായി ധർമ്മജൻ ബോൾഗാട്ടി. ഇടപെടൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനകൾക്കിടയിൽ. പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരത്തിലും പങ്കെടുത്തു. ബാലുശ്ശേരി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി കൂടിക്കാഴ്ചയും നടത്തി. കോൺഗ്രസ് പറയുന്ന ഏതു മണ്ഡലത്തിലും മത്സരിക്കുമെന്നാവർത്തിച്ച ധർമ്മജൻ. സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകും. എല്ലാ ജില്ലയിലും പ്രചാരണത്തിനെത്തുമെന്നും ധർമ്മജൻ. കേരള ബാങ്ക് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പിരിച്ചുവിടുമെന്ന മുല്ലപ്പള്ളി. ബാങ്ക് അനധികൃത നിയമനത്തിനുവേണ്ടി. കേരള ബാങ്ക് ആരംഭിക്കുന്നത് അനധികൃത നടപടിയെന്നും കെ പി സി സി അധ്യക്ഷൻ. കേരളത്തിന് എയിംസ് പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാർ. എയിംസിനായി കേരളത്തിൽ 4 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പ്രഖ്യാപനം നടത്താനായിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യസഭയിൽ കെ കെ രാഗേഷ് നൽകിയ മറുപടിയിൽ അശ്വിനി ചൌബെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. സമരം കർഷകർ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ലോക്സഭയിലും പ്രധാനമന്ത്രി ആവർത്തിച്ചേക്കും. ലോക്സഭയിൽ കൃഷി നിയമത്തെക്കുറിച്ച് പ്രത്യേകം ചർച്ച നടത്തണമെന്ന ആവശ്യത്തിലുറച്ച് പ്രതിപക്ഷം. കാർഷിക നിയമങ്ങൾക്കെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. കോൺഗ്രസിന്റെ കിസാൻ പഞ്ചായത്ത് യോഗങ്ങൾ തുടരുന്നു. ഉത്തർപ്രദേശിലെ സഹ്രാൻപൂരിൽ നിന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കിസാൻ പഞ്ചായത്ത് ചേരും. രാഹുൽ ഗാന്ധി 13-ന് രാജസ്ഥാനിലെ പിലിബംഗ, ശ്രീ ഗംഗാനഗർ എന്നിവിടങ്ങളിൽ കിസാൻ പഞ്ചായത്തുകളിൽ പങ്കെടുക്കും. ഡൽഹി അതിർത്തികളിലെ കർഷക സമരം 77ാം ദിവസവും ശക്തമായി തുടരുന്നു. നിയമം പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് കർഷകർ. പ്രദേശത്ത് കനത്ത സുരക്ഷ തുടരുന്നു.
റിപ്പബ്ലിക് ദിനത്തിലെ സംഘർഷത്തിൽ ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തു. ഇക്ബൽ സിംഗിനെയാണ് പ്രത്യേക സംഘം പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ള ഗുണ്ടാ നേതാവ് ലഖാൻ സിദ്ധാനിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്ന റിപ്പോർട്ട്. അറസ്റ്റിലായ പഞ്ചാബി നടൻ ദീപ് സിദ്ധുവിനെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നാലാം ദിവസവും തുടരുന്നു. 165 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 31 മൃതദേഹം കണ്ടെത്തി. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സർക്കാർ കൃത്യമായ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ ആളുകളെ രക്ഷിച്ചെടുക്കുന്നതിനാണ് ഈ ഘട്ടത്തിൽ പരിഗണനയെന്നും 14 കിലോമീറ്ററോളം പ്രളയം ബാധിച്ചുവെന്നും അമിത്ഷാ. ദുരന്തത്തിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന ഗ്രാമവാസികൾ. അപകട സമയത്ത് തീവ്രമായ മണം അനുഭവപ്പെട്ടുവെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിയെന്നും പ്രദേശവാസികൾ. ഒഎൽഎസിൽ സോഫ വിൽക്കാൻ ശ്രമിക്കവേ അരവിന്ദ് കെജ്രിവാളിന്റെ മകൾക്ക് 34,000 രൂപ നഷ്ടമായി. വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചയാൾ ഹർഷിത കെജ്രിവാളിനോട് 2 QR കോഡുകൾ സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനെന്ന പേരിൽ ചെയ്ത ഈ സ്കാനിലൂടെ ആണ് പണം നഷ്ടമായത്. അന്തരിച്ച നടൻ രാജീവ് കപൂറിന്റെ മൃതദേഹം മുംബൈയിൽ സംസ്കരിച്ചു. രൺബീർ കപൂർ, ഷാരൂഖ് ഖാൻ, അലിയ ഭട്ട് തുടങ്ങിയ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 58 വയസ്സായിരുന്നു. മേരാ സാധി, ഹം തോ ചലേ, പർദേസ് തുടങ്ങിയവ പ്രധാന ചിത്രങ്ങൾ. കോവിഡിന്റെ ദക്ഷിണാഫ്രിക്കൻ വകഭേദത്തിനെതിരെയും ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര സർക്കാർ. ഇതുവരെ അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ വേഗം പടരുന്നതാണ് ഈ വൈറസുകളെന്നും ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ ആകെ കോവിഡ് പരിശോധനകൾ 20,33,00,000 കടന്നു. 20,33,64,655 ഇതുവരെ നടന്ന ആകെ പരിശോധനകൾ. ഇന്നലെ നടന്നത് 7,36,903 പരിശോധനകളെന്നും ICMR. രാജ്യത്ത് ഇന്ന് 11,067 കോവിഡ് കേസുകൾ കൂടി. 13,087 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിൽ 94 മരണം. നിലവിലുള്ളത് 141,511 രോഗികൾ. കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് 616,011 പേരെന്നും ആരോഗ്യ മന്ത്രാലയം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള സംഭാവനകൾ 600 കോടി കടന്നുവെന്ന റിപ്പോർട്ടുകൾ. 20 ദിവസത്തെ ഏകദേശ കണക്കുകളാണ് ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ടെസ്റ്റ് പുറത്തുവിട്ടത്. ജനുവരി 15 ആരംഭിച്ച ഫണ്ട് ശേഖരണം ഫെബ്രുവരി 27 വരെ തുടരും. അയോധ്യ ക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്ക് 52,00,000 രൂപ സംഭാവന ചെയ്ത കോൺഗ്രസ് MLA. യുപിയിലെ റായ്ബറേലി MLA അദിതി സിംഗ് ആണ് വിശ്വഹിന്ദു പരിഷത്ത് ഭാരവാഹികൾക്ക് സംഭാവന കൈമാറിയത്. തന്റെയും സംഘത്തിന്റെയും അണികളുടെയും സംഭാവനയാണ് നൽകിയതെന്ന MLA പ്രതികരണം. ബാങ്ക് സ്വകാര്യവൽക്കരണത്തിനെതിരെ പണിമുടക്ക് പ്രഖ്യാപിച്ച തൊഴിലാളി സംഘടനകൾ. മാർച്ച് 15-16 തീയതികളിലാണ് പണിമുടക്ക്. 2 പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം കേന്ദ്ര ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമ്മിള റെഡ്ഡി. ഐക്യ ആന്ധ്രാപ്രദേശിനായി ജീവിതം സമർപ്പിച്ച YS രാജശേഖര റെഡ്ഡിയുടെ പാരമ്പര്യം തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും ശർമ്മിള പറഞ്ഞു. അതേസമയം തെലങ്കാനയിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനോട് ജഗൻമോഹൻ റെഡ്ഡിക്ക് യോജിപ്പില്ല. സംസ്ഥാനത്ത് മാറ്റം അനിവാര്യമെന്ന YS ശർമ്മിള. തെലങ്കാന സർക്കാരിനെക്കുറിച്ച് ജനങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ അതാണ് ബോധ്യപ്പെട്ടത്. ഹൈദരാബാദിലെ നൽഗോണ്ട ജില്ലയിൽ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഡൽഹിയിലെ വായു നിലവാരം അതീവ ഗുരുതരമായ നിലയിൽ. വായു നിലവാര ഇൻഡെക്സ് 325 കാലാവസ്ഥാ വകുപ്പ്. വാഹന ഗതാഗതം രാവിലെ പലയിടത്തും തടസ്സപ്പെട്ടു. ബംഗാളിനെ ശ്മശാന ഭൂമിയാക്കാൻ BJP അനുവദിക്കില്ല എന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ജീവിച്ചിരിക്കുന്ന കാലത്തോളം തലയുയർത്തി നിൽക്കും, മരിക്കും വരെ ബംഗാൾ കടുവയെ പോലെ ജീവിക്കുമെന്നും മമത. ചെന്നൈ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 4.4 കോടി വില മതിക്കുന്ന 44 കിലോ ഹാഷിഷോവിലും 70,00,000 വില വരുന്ന 700 ഗ്രാം മെതാഫെറ്റാമിനുമാണ് പിടിച്ചത്. 2 പേർ അറസ്റ്റ്. രാജസ്ഥാൻ BJPയിൽ കലാപം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ അനുകൂലിക്കുന്ന വിഭാഗം സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വസുന്ധരയെ പൂർണ്ണമായും അവഗണിച്ചുവെന്നിവർ ആരോപിച്ചു. വസുന്ധരയല്ലാതെ സംസ്ഥാനത്ത് BJPക്ക് മറ്റൊരു ബദലില്ല എന്നും നേതൃത്വം വസ്തുത മനസ്സിലാക്കണമെന്നും വസുന്ധര അനുകൂലികൾ.
ഉത്തർപ്രദേശിൽ മദ്യമാഫിയുടെ ആക്രമണത്തിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. കസ്കഞ്ചിൽ അനധികൃത മദ്യ ഫാക്ടറിയിൽ റെയ്ഡിനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. പോലീസ് സംഘത്തെ ബന്ദികൾ ആക്കിയ ശേഷം വടിയും ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ എസ്ഐ ചികിത്സയിലാണ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കി. വിവാഹമോചനത്തിന് ശേഷം ഭർത്താവിന് ശമ്പള വർധനയുണ്ടായാൽ ഭാര്യയ്ക്ക് നൽകുന്ന ജീവനാംശത്തിൽ ആനുപാതിക വർധന വേണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. പഞ്ച്കുള സ്വദേശി നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതി ഉത്തരവ്. ശമ്പളം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഭാര്യയ്ക്ക് നൽകേണ്ട ജീവനാംശം വർദ്ധിപ്പിച്ച കുടുംബ കോടതി ഉത്തരവിനെതിരെയാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇംഗ്ലണ്ടിൽ അപകടകരമായ പുതിയ രണ്ട് കോവിഡ് വൈറസ് വകഭേദങ്ങൾ കൂടി കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. ദക്ഷിണാഫ്രിക്കൻ ബ്രസീൽ വകഭേദത്തോട് സാമ്യമുള്ളതാണ് പുതിയ വൈറസുകളെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. കോവിഡ് വൈറസിന്റെ ഉത്ഭവം ചൈനയിലെ ലാബിൽ നിന്നാകാൻ സാധ്യത കുറവെന്ന ലോകാരോഗ്യ സംഘടന. വൈറസ് എവിടെ നിന്നാണ് മനുഷ്യരിലേക്ക് എത്തിയത് എന്ന് അറിയാൻ കൂടുതൽ പഠനത്തിന് ശേഷമേ കഴിയൂ. 2019 ഡിസംബറിന് മുമ്പ് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു. കോവിഡ് രോഗികളുടെ ശ്രവം മദ്യത്തിൽ കലർത്തി മുതലാളിക്ക് നൽകിയ ജീവനക്കാരനെതിരെ കേസ്. തുർക്കിയിലെ അദാന നഗരത്തിലെ കാർ ഡീലർഷിപ്പ് കമ്പനി ഉടമ ഇബ്രാഹിം ഉനൈദിയാണ് പരാതിക്കാരൻ. 5000 രൂപ നൽകിയാണ് ജീവനക്കാരൻ കോവിഡ് രോഗിയിൽ നിന്നും ശ്രവം സംഘടിപ്പിച്ചത്. മദ്യത്തിൽ കലർത്തി നൽകിയെങ്കിലും അപകടം തിരിച്ചറിഞ്ഞ് കുതിച്ചില്ല. ജീവനക്കാരനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. മ്യാൻമാറിൽ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പട്ടാളം. 4 ദിവസത്തെ പ്രക്ഷോഭങ്ങളിൽ പ്രതിഷേധക്കാർക്കെതിരെ റബ്ബർ ബുള്ളറ്റും ജലപീരങ്കിയും പ്രയോഗിച്ചു. തലയിൽ പരിക്കേറ്റ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിലാണ്. യുഎയുടെ ചൊവ്വ ദൌത്യത്തിന് വിജയകരമായ തുടക്കം. യുഎയുടെ ചൊവ്വ പരിവേഷണ ഉപഗ്രഹമായ ഹോപ്പ് പ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 687 ദിവസം ഹോപ്പ് പ്രോബ് ചൊവ്വയെ വലം വയ്ക്കും. ചൊവ്വ ദൌത്യം വിജയിപ്പിക്കുന്ന ആദ്യ അറബ് രാജ്യമായി യുഎഇ. ദൌത്യം യാഥാർത്ഥ്യമാകുന്നത് 60 വർഷത്തിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ചുള്ള പഠനമാണ് ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ച ജപ്പാൻ നാവികസേനയുടെ അന്തർവാഹിനി. പസഫിക് സമുദ്രത്തിലാണ് സംഭവം. അന്തർവാഹിനിക്ക് കേടുപാടുകൾ പറ്റിയെന്നും 3 നാവികർക്ക് നിസാര പരിക്കേറ്റെന്നും ജപ്പാൻ നാവികസേന. വീതി കുറവാണ് എന്ന കാരണം കൊണ്ട് ശ്രദ്ധേയമായ ലണ്ടനിലെ വീട് വിൽപ്പനയ്ക്ക്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം നിർമ്മിച്ച ഈ രണ്ട് നില വീടിന് 5 അടി 6 ഇഞ്ച് മാത്രമാണ് വീതിയുള്ളത്. 9.4 കോടി രൂപയ്ക്കാണ് വീട് വിൽക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി സഹായത്തോടെ 68.19 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പശ്ചാത്തല വികസനത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമായി കിഫ്ബിയിൽ നിന്നും അധികമായി 2.07 കോടി രൂപയും മന്ത്രി കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ചു. കെട്ടിടത്തിൽ വിവിധ ചികിത്സാ വിഭാഗങ്ങളും 7 ഓപ്പറേഷൻ തിയേറ്ററുകളുമുണ്ട്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന എം സി കമറുദ്ദീൻ എംഎൽഎക്ക് ഇന്ന് നിർണായക ദിനം. അറസ്റ്റിലായ 6 കേസുകളിൽ കൂടി കമറുദ്ദീൻ നൽകിയ ജാമ്യാപേക്ഷയിൽ ഹോസ്ദുർഗ് കോടതി ഇന്ന് വിധി പറയും. അനുകൂലമായ വിധി വന്നാൽ കമറുദ്ദീന് പുറത്തിറങ്ങാൻ സാധിക്കും. പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ പുറപ്പെട്ട തൊഴിലാളി സംഘത്തെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. 65 പേരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഘർഷം ഒഴിവാക്കാൻ മുൻകൂർ കസ്റ്റഡിയിലെടുത്തതാണ് എന്ന് പോലീസ്. ആനുകൂല്യങ്ങൾ നൽകാതെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ആസൂത്രണം ചെയ്തത്. അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി ചർച്ച നടത്തും. അലവൻസ് കുടിശ്ശിക നൽകുക, എൻട്രി കേഡറിലുള്ള ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മെഡിക്കൽ കോളേജ് അധ്യാപകർ ഉന്നയിക്കും. കണ്ണൂരിൽ കടലിലാക്കപ്പെട്ട അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തി. അഴീക്കൽ ഹാർബറിൽ നിന്നും കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. നീർക്കടവ് സ്വദേശികളുടെ ഹരിനന്ദനമെന്ന വള്ളത്തിന്റെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്നായിരുന്നു അപകടം. തൊഴിലാളികളെ തീരത്തെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. കണ്ണൂരിൽ ട്രാൻസ്ജെൻഡർ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. തൊട്ടട സമാജ്വാദി കോളനിയിലെ സ്നേഹയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിലെ 36-ാം ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്നേഹ മത്സരിച്ചിരുന്നു. നെയ്യാറ്റിൻകരയിൽ എംഎൽഎ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ ആത്മഹത്യാ ശ്രമവുമായി വീട്ടമ്മ. അതിയന്നൂർ ഭാസ്കർ നഗർ കോളനിയിൽ കുടിവെള്ളം കിട്ടുന്നില്ല എന്നാരോപിച്ചായിരുന്നു വീട്ടമ്മയുടെ പ്രതിഷേധം. രമണിയാണ് അദ്ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എംഎൽഎ ആൻസലിനും സ്ഥലത്തുണ്ടായിരുന്നവരും ചേർന്നാണ് ഇവരെ പിടിച്ചുമാറ്റിയത്.
മലപ്പുറം പൊന്നാനി ചമ്രവട്ടം പാലത്തിന് സമീപത്ത് അസ്ഥികൂടം കണ്ടെത്തി. പുല്ലുപറിക്കാനെത്തിയവരാണ് തുണിയിൽ പൊതിഞ്ഞ നിലയിൽ അസ്ഥികൾ കണ്ടത്. ഒരു വർഷം പഴക്കമുള്ളതാണ് അസ്ഥികൂടം എന്നാണ് നിഗമനം. പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം അമ്പലനഗറിൽ സ്കൂട്ടറിൽ ജീപ്പ് പിടിച്ച ഒരാൾ മരിച്ചു. വട്ടപ്പാറ പരിയാരം സ്വദേശി ബാബുവാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറം ചങ്ങരംകുളം പാവട്ടിപ്പുറത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. എറണാകുളം സ്വദേശി രാജീവാണ് മരിച്ചത്. ഇന്നോവ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. 5 പേർക്ക് പരിക്കുപറ്റി. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കാസർഗോഡ് വലിയ പറമ്പ മാവിലാക്കടപ്പുറം ബോട്ട് ടെർമിനൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായ ആദ്യത്തേതാണ് മാവിലാക്കടപ്പുറം ബോട്ട് ടെർമിനൽ. 2,92,00,000 രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .com. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.